റോഡോ വാഹനമോ വികസനമോ ഇതുവരെ എത്താത്ത വനത്താൽ ചുറ്റപ്പെട്ട ഇടമലക്കുടി പഞ്ചായത്തിലെ ഏക വിദ്യാലയമായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിൽ ചിത്രകാഴ്ചകൾ ഒരുക്കി ഡീൻ കുര്യാക്കോസ് എം പി. പൂർണ്ണമായും ആദിവാസി സഹോദരങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഇടമലക്കുടിയിലെ എൽ പി സ്കൂളിൻ്റെ ബിൽഡിങ് അത് നവീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അതായത് ആ സ്കൂളിൻ്റെ ഒരു നടത്തിപ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടിയാണ്. കാരണം അധ്യാപകർ ദൂരെ പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെയുള്ള അധ്യാപകരാണ് അവിടെ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആകെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ സ്റ്റാൻഡേർഡിലും കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഒരു ക്ലാസ് രണ്ട് സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം എന്ന് വെച്ചാൽ ഒരു അത് പെയിൻറ്റിങ് ഉൾപ്പെടെ നടത്തി നല്ല ഭംഗിയാക്കി കുട്ടികൾക്ക് നല്ല ഒരു പഠന അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് അതിനെ സംബന്ധിച്ച് ഇടമലക്കുടിയിൽ ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയപ്പോൾ എല്ലാവരും അധ്യാപകരും അതുപോലെ നാട്ടുകാരും ഒക്കെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഭാഗമായി രതീഷ് ചെങ്ങാലി മറ്റും അദ്ദേഹം തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ആ ഒരു നിലയിൽ നല്ല രീതിയിൽ പെയിൻറ്റിങ് നടത്തി അവിടെ ചിത്രപ്പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രവരകൾ ഒക്കെ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന വിധത്തിൽ നല്ല നിലയിലുള്ള സീനറി അവിടെ ആ സ്കൂളിൻ്റെ ഭിത്തിയിലൊക്കെ ആലേഖനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നല്ല ഒരു അനുഭവമാണ്. തലച്ചുമടായി കിലോമീറ്ററുകൾ നടന്ന് സാധന സാമഗ്രികൾ എത്തിച്ചാണ് എം പിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കോവിഡ് മുക്തമായ കേരളത്തിലെ ഏക പ്രദേശമെന്ന നിലയിലാണ്. മാത്രവുമല്ല, കോവിഡ് 19 മഹാമാരി കാരണം കേരളത്തിലെ ഒരു പൊതുവിദ്യാലയവും തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ 2021-22 അധ്യയന വർഷത്തിൽ സാധാരണ രീതിയിൽ ക്ലാസുകൾ ആരംഭിച്ച കേരളത്തിലെ ഏക വിദ്യാലയവും ഇതുതന്നെയാണ്. ആദിവാസി മുതുവാൻ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ അധ്യയനം നടത്തുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ 17 വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടി. ആകെ 116 വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. വിദ്യാലയ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിക്കുന്നതിനിടയിലാണ് ഡീൻ കുര്യാക്കോസ് എം പിയുടെ മനസ്സിൽ വിദ്യാലയം ആകർഷകമാക്കി ശിശു സൗഹൃദമാക്കണമെന്ന ആശയം ഉദിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ അധ്യയനം സാധാരണ രീതിയിലാക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തപ്പോൾ പൊതുപ്രവർത്തകനായ രതീഷ് ചെങ്ങാലിമറ്റത്തിന്റെ നേതൃത്വത്തിൽ എം പിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ സഹായത്തോടെ ചിത്രകാരനും അധ്യാപകനുമായ ബാലകൃഷ്ണൻ കതിരൂരിന്റെ നേതൃത്വത്തിൽ പ്രദീപ് കുമാർ പ്രമോദ് എന്നീ രണ്ട് അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാലയത്തിന് മുഖച്ഛായ തന്നെ മാറ്റിയത് 3 ദിവസത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ്. അവസാന ദിവസം കുട്ടികൾക്കായി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചിത്രകലാ പരിശീലനവും നടത്തി. ജീവിതത്തിൽ ആദ്യമായി പെയിന്റിംഗ് ബ്രഷും വർണ്ണങ്ങളും നേരിട്ടറിയാൻ കുരുന്നുകൾക്ക് അവസരമൊരുക്കി. അമ്പരച്ചുംബികളായ കെട്ടിടവും ട്രെയിനും നിത്യവിസ്മയമായ കടലും കപ്പലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണ് ഇടമലക്കുടിയിലെ ഭൂരിഭാഗം കുട്ടികളും. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിരൽത്തുമ്പുകൾ വിദ്യാലയത്തിന്റെ ചുവരുകളും വർണ്ണാഭമാക്കിയപ്പോൾ അത്ഭുതത്തോടെയാണ് കുട്ടികൾ നോക്കിയിരുന്നത്. വിദ്യാലയം ആകർഷകമാക്കിയ കലാകാരന്മാരെ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി രാജൻ ബാലകൃഷ്ണൻ മാസ്റ്ററിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവമണി, സ്കൂൾ അധ്യാപകരായ വി സുധീഷ്, ഡി ആർ ഷിംലാൽ, ചന്ദ്രവർണൻ വ്യാസ്, പി ടി എ പ്രസിഡന്റ് മോഹൻ ആണ്ടവൻകുടി, പി ടി എ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രതീഷ് ചെങ്ങാലി മറ്റും സുമി എ എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വേണ്ടത്ര സൌകര്യങ്ങളുള്ള പുതിയ സ്കൂൾ ബിൽഡിംഗ് എം പിയുടെ അഭ്യർത്ഥന മാനിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡ് തങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വരികയാണ്. എം പിയും ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം കഴിഞ്ഞ മാസം സ്കൂൾ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.